പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും ഹൃദയപൂർവം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സാണ്. പാഠത്തിൻ്റെ പേരെന്താണെന്നറിയോ? വീട്. നല്ല വീട്. കഴിഞ്ഞ ദിവസം ക്ലാസ് എല്ലാവരും കേട്ടോ? കണ്ടു എല്ലാവരും? ഇഷ്ടമായോ? ആ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പീരീഡാണ് ഇന്നത്തെ ക്ലാസ്. ആ ക്ലാസ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ക്ലാസ് കാണണം. അത് കഴിഞ്ഞ ശേഷം ഈ ക്ലാസ് കണ്ടാൽ മതി. ആ ക്ലാസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ശരി, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങളുടെ ഫോണിൽ മുടങ്ങാതെ ലഭിക്കാനായിട്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങളുടെ ഫോണിൽ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേരെന്താണ് മക്കളെ? വീട്. നല്ല വീട് എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ പീരീഡാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മാഷൊരു പുതിയൊരു ചങ്ങാതിയെ പരിചയപ്പെടുത്തുന്നില്ലേ? ആരാണ്? ആ മീനു. മീനു എങ്ങോട്ടാണ് പോയത്? മീനു താരയുടെ വീട്ടിലേക്കാണ് പോയത്. താരയുടെ വീട്ടിൽ മീനു എന്തൊക്കെയാണ് കണ്ടത്? എന്തൊക്കെയായിരുന്നു കണ്ടത് താരയുടെ വീട്ടിൽ? ആലോചിച്ച് നോക്കൂ, ഓർമ്മയുണ്ടോ? ശരി, ഒരു കാര്യം ചെയ്യാം, മാഷും കുട്ടികളും കൂടി ഒരുമിച്ച് പറയാം കേട്ടോ. എല്ലാവരും ഒരുമിച്ച് പറയണം. മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നതൊക്കെ നോക്കൂ. മാഷോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. റെഡി? എന്തൊക്കെയാണുള്ളത് നോക്കൂ. ആ തെങ്ങിന് താഴെ നോക്കൂ, താരയാണത് അല്ലേ? താര എന്താ ചെയ്യണത്? കോഴികൾക്കും കോഴിക്കുഞ്ഞിനും തീറ്റയിട്ട് കൊടുക്കണ താര അല്ലേ? എന്താ താര ചെയ്യണത്? കോഴിക്കും കോഴിക്കുഞ്ഞിനും തീറ്റയിട്ട് കൊടുക്കുകയാണ്. ഇനി ആരാണ്? താരയുടെ അച്ഛൻ എന്താ ചെയ്യണത്? താരയുടെ അച്ഛൻ കിണറ്റിൽ നിന്നും വെള്ളം കോരുകയാണ്. എന്താ താരയുടെ അച്ഛൻ ചെയ്യണത്? കിണറ്റിൽ നിന്നും വെള്ളം കോരുകയാണ്. താരയുടെ അമ്മ എന്താ ചെയ്യണത്? വിറക് കീറിക്കൊണ്ടിരിക്കുകയാണ്. താരയുടെ മുത്തശ്ശി എന്താ ചെയ്യണത്? കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അടുത്തൊരു കുട്ടിയുണ്ട്. കുട്ടി മാത്രമാണോ ഉള്ളത്? ഒരു പൂച്ചക്കുട്ടിയുണ്ട് അല്ലേ? ഇനി ആരൊക്കെയുള്ളത്? ആ മൂന്ന് കുട്ടികൾ എന്താ ചെയ്യണത്? കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിട്ടിൽ നോക്കൂ, എന്താ കിടക്കുന്നത്? ഒരു നായ കിടക്കണ കണ്ടോ? കണ്ടോ എല്ലാവരും? ഇനി നോക്കാം, കിണറ്റിന് അരികിൽ എന്താ ഉള്ളത്? ഒരു തൊഴുത്തുണ്ട് അല്ലേ, കാലിത്തൊഴുത്ത്. എത്ര പശുക്കളുണ്ട് അതിനകത്ത്? രണ്ട് പശുക്കളുണ്ട്. ആ തൊഴുത്തിൻ്റെ മുന്നിലായിട്ട് ഒരു പശുക്കുട്ടിയുണ്ട്, കണ്ടോ? രണ്ട് കുട്ടികൾ ആ പശുക്കുട്ടിയോട് കളിക്കുന്നുണ്ട് അല്ലേ? അതുമാത്രമാണോ അതിലുള്ള? ആ പശു തൊഴുത്തിൻ്റെ മുകളിൽ നോക്കൂ, രണ്ട് കാക്ക ഇരിക്കുന്നുണ്ട്, കണ്ടോ എല്ലാവരും? മക്കളെ, ഞാൻ ഈ വീടിൻ്റെ സൈഡിലായിട്ട് നോക്കൂ, ഒരു കുഞ്ഞ് ആട്ടിൻ തൊഴുത്തുണ്ട്, കണ്ടോ? രണ്ട് ആട്ടും കുട്ടികളുണ്ട് അതിനകത്ത്. എത്ര ആടുകളുണ്ട്? രണ്ട് ആടുണ്ട്, കണ്ടോ എല്ലാവരും? ഇനി ഏത് ജീവിയാണുള്ളത്? ഒരു അണ്ണാനെ കണ്ടോ നിങ്ങളാരെങ്കിലും? നോക്കി, ആ പ്ലാവിൽ ഒരു അണ്ണാൻ. ശ്രദ്ധിച്ചു നോക്കൂ, എന്നാലേ കാണുള്ളൂ ഒരു പ്ലാവിൽ ആ അണ്ണാൻ ഇരിക്കുന്നത്. ഇനി ആ പ്ലാവിൽ എന്തൊക്കെയുണ്ട്? ആ മൂന്ന് ചക്കയുണ്ട് അല്ലേ? നല്ല മധുരമുള്ള ചക്കയായിരിക്കും. നിങ്ങളെല്ലാവരും ചക്ക കഴിച്ചിട്ടുണ്ടോ അല്ലേ? നല്ല മധുരമുള്ള ചക്കയായിരിക്കും. ചിലപ്പോൾ അണ്ണാൻ ആ ചക്ക കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. വേറെന്താ ഉള്ളത് ഈ ചിത്രത്തിൽ? ഒരു പക്ഷിക്കൂട് കണ്ടോ എല്ലാവരും? ആ ഒരു മരത്തിൻ്റെ മുകളിൽ പക്ഷിക്കൂട്. അതിനകത്ത് മൂന്ന് മുട്ടയുണ്ട്. ഏതോ പക്ഷി ഭദ്രമായിട്ട് ആ മുട്ട ആ കൂട്ടിനകത്ത് വെച്ചിട്ട് പോയിരിക്കുക. കണ്ടോ എല്ലാവരും പക്ഷിക്കൂടും മുട്ടയും കണ്ടോ? ഈ എന്താ ചിത്രത്തിലുള്ളത്? ഒരു തെങ്ങുണ്ട് അല്ലേ? തെങ്ങിൽ എന്താ ഉള്ളത്? തെങ്ങിൻ്റെ പട്ടയിൽ ഒരു തൂക്കണാങ്കുരുവി കൂട് വെച്ചിരിക്കുന്നു. ആ കൂട്ടിനകത്ത് കുരുവി ഉണ്ടോ എന്തോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ തൂക്കണാങ്കുരുവിയെ? തൂക്കണാങ്കുരുവി ഇങ്ങനെയുള്ള കൂട്ടിലാണ് താമസിക്കുക, കണ്ടോ? ഇനി എന്താ ഉള്ള ചിത്രത്തിലുള്ളത്? വാഴയുണ്ട്, പപ്പായയുണ്ട്, പിന്നെയോ ചേമ്പുണ്ട് അല്ലേ? ഇനി നോക്കൂ, ആ റോട്ടിലൂടെ ആരാ പോകുന്നത്? ഒരു സൈക്കിളുകാരൻ പോകുന്നുണ്ട് അല്ലേ? സൈക്കിളുകാരൻ്റെ കൊട്ടയിൽ എന്താ ഉള്ളത്? നല്ല മീനുണ്ട്. അപ്പൊ ആളെങ്ങോട്ട് പോകുമായിരിക്കും? മീൻ വിൽക്കാൻ പോകുന്ന മീൻകാരനാ അത്, കണ്ടോ നിങ്ങള്? ഇത്രയുമാണ് ആ ചിത്രത്തിലുള്ളത് അല്ലേ? ഇനി ഇത് കൂടാതെ മാഷ് വേറെന്ത് ഹോംവർക്ക് ആയിരുന്നു പറഞ്ഞത്? ആ, നിങ്ങളുടെ വീട്ടിലെ ആരൊക്കെയാണ് ഇതുപോലെ ഉള്ളതെന്ന് എഴുതാൻ പറഞ്ഞിരുന്നു അല്ലേ? എല്ലാ മിടുക്കന്മാരും മിടുക്കികളും എഴുതിയോ? എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചർക്കും മാഷിനും ഒക്കെ അയച്ചു കൊടുത്തല്ലോ അല്ലേ? വെരി ഗുഡ്. എൻ്റെ മക്കളൊക്കെ നല്ല കുട്ടികളാണ്. ശരി, വേറെന്തൊരു ഹോംവർക്ക് ഒന്നും ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? ആ, വീട് വരയ്ക്കാൻ പഠിപ്പിച്ചില്ലേ മാഷെ? എല്ലാവരോടും വീട് അതുപോലെ വരച്ചിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ? ചെയ്തു എല്ലാവരും. ശരി, മിടുക്കന്മാരും മിടുക്കികളുമാണ് അല്ലേ? ഇനി നോക്കൂ,
നിങ്ങളെപ്പോലുള്ള മിടുക്കന്മാരും മിടുക്കികളും അയച്ച കുറച്ച് ചിത്രമാഷ് കാണിച്ചു തരാം കേട്ടോ. ക്രയോണു കൊണ്ട് നല്ല ഭംഗിയിൽ കളറൊക്കെ അടിച്ചിട്ടുണ്ട്. നോക്കിയേ, എത്ര നന്നായിട്ടുണ്ട് അല്ലേ. നിങ്ങൾ വരച്ചത് ഇതുപോലെ നന്നായിട്ടുള്ളതല്ലേ, അതോ ഇതിനേക്കാളും നല്ലതാണോ? നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള ചിത്രമാണ്. ദേ കുഞ്ഞിക്കോയുടെ ചിത്രവും വരച്ചിട്ടുണ്ട്. നോക്കിയേ, എത്ര ചന്തമുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ. നിങ്ങളും അതുപോലെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചിട്ട് നിങ്ങളുടെ ടീച്ചർക്കും മാഷിനും ഒക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ശരി, ഇനി മക്കൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയെങ്കിൽ അതിൽ വരയ്ക്കാം നിറം കൊടുക്കാം എന്ന ഭാഗത്ത് എൻ്റെ വീട് എന്ന ഭാഗമുണ്ട്. അതിൽ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ ചിത്രം എല്ലാവരും വരയ്ക്കണം കേട്ടോ. എപ്പോഴാണ് ടെക്സ്റ്റ് കിട്ടുകയെന്ന് വെച്ചാൽ കിട്ടിയ ഉടനെ അത് വരയ്ക്കണം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഒരു വീടിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു പാട്ട് കേൾക്കാം. നാല് വരി പാട്ടാണ്. ആദ്യം മാഷ് പാടുന്നത് കേട്ട ശേഷം മാഷിൻ്റെ ഒപ്പം പാടണം കേട്ടോ. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. എങ്ങനെയാണ് പാട്ട്? വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. ഇനി മാഷിൻ്റെ ഒപ്പം ഒന്ന് ഏറ്റുപാടിയേ. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. വെരി ഗുഡ്. മിടുക്കി കുട്ടികളും മിടുക്കന്മാരുമാണല്ലേ. ഇനി നമുക്ക് ഒരു വീടുണ്ടാക്കിയാലോ. പേപ്പർ കൊണ്ട് ഒരു നല്ല മനോഹരമായിട്ടുള്ള വീടുണ്ടാക്കാം. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ചേച്ചിയുടെയോ ഏട്ടൻ്റെയോ സഹായത്തോടു കൂടെ വീടുണ്ടാക്കണം കേട്ടോ. എല്ലാവരും ഒരു പേപ്പർ എടുത്തിട്ട് വരൂ. നോക്കട്ടെ, ഈ വീഡിയോ പോസ് ചെയ്ത ശേഷം ഓടിച്ചെന്ന് പേപ്പറും കത്രികയും കളർ കൊടുക്കാനുള്ള ക്രയോൺസും ഒക്കെ എടുത്തിട്ട് വരിക. അതിനുശേഷം മാത്രം ബാക്കി വീഡിയോ പ്ലേ ചെയ്താൽ മതി. പൗസ് ചെയ്ത് വേഗം സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരൂ. റെഡിയായോ? എല്ലാവരും പേപ്പറും കത്രികയും ക്രയോൺസും ഒക്കെ എടുത്തിട്ട് വന്നോ? ശരി, മാഷിനി വീടുണ്ടാക്കാൻ പഠിപ്പിച്ചുതരാം കേട്ടോ. നിങ്ങൾ മുതിർന്നവരുടെ സഹായത്തോടു കൂടെ വീടുണ്ടാക്കണം. വീടുണ്ടാക്കാൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ നന്നായി, അല്ലെങ്കിൽ വൈറ്റ് പേപ്പറാണെങ്കിലും കുഴപ്പമില്ല. അതിനായിട്ട് ആദ്യം സമചതുരാകൃതിയിലുള്ള പേപ്പറാണ് എടുക്കേണ്ടത്. സമചതുരാകൃതിയിൽ വെട്ടിയാലും മതി. നോക്കിയേ, ഇതുപോലെ. ഇനി മാഷുണ്ടാക്കുന്നത് വളരെ ശ്രദ്ധയോടെ കാണണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ വീഡിയോ പ്ലേ ചെയ്ത് ഈ വീഡിയോയുടെ ഒപ്പം ഉണ്ടാക്കാം. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ വീഡിയോ ശ്രദ്ധയോടെ കാണൂ. Thank you.
മക്കളെല്ലാവരും ഉണ്ടാക്കിയോ വീട്? വൈറ്റ് പേപ്പറിലാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിൽ വേണമെങ്കിൽ ക്രയോൺസ് കൊണ്ട് നല്ല ഭംഗിയിൽ കളറൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല ചന്തത്തിൽ കളറടിച്ച് പുറത്തു പോകാതെ കളറടിക്കണം. നിങ്ങളതിന് കളറടിച്ച് ഭംഗിയാക്കിയ ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ മാഷിന് അയച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നു വരുമ്പോൾ നിങ്ങളുണ്ടാക്കിയ വീടും നിങ്ങളുണ്ടാക്കിയ സാധനങ്ങളും വരച്ച ചിത്രങ്ങളും ഒക്കെ ടീച്ചർക്ക് കൊണ്ട് കാണിക്കണം. റെഡിയല്ലേ? ശരി, ഇനി നമുക്ക് ബാക്കി ക്ലാസ് അടുത്ത പീരീഡിൽ കാണാം. ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ മുടങ്ങാതെ എത്തുകയുള്ളൂ. അപ്പോൾ താഴെ കാണുന്ന ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചങ്ങാതിമാർക്കും മറ്റുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കുകൂടി ഉപകാരപ്രദമാകട്ടെ കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം, ബൈ.